പെയ്യുന്നതിന് അളവ് കൂടുന്നു. മഴ എന്നുള്ളതിന് പകരം പേമാരി എന്നുള്ള വാക്ക് വ്യാപകമായി പെയ്യുന്നു. മേഘങ്ങൾ പെയ്യുന്നതിന് പകരം ഒന്നിച്ചു വീഴും. അനുഗ്രഹമായി ഖുർആൻ വിശേഷിപ്പിച്ച മഴ പലപ്പോഴും മഴയില്ലാതെ താഴേക്ക് പതിയുന്ന ചിത്രങ്ങളാണ് ലോകത്തെങ്ങാനുള്ളത്. സാധാരണഗതിയിൽ ആകാശത്തേക്ക് വന്ന നീരാവി ചൂട് കൂടുമ്പം അധികരിക്കും, നമുക്കറിയാം. അതാണിപ്പോ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ചൂട് കൂടുന്നു എന്നുള്ളത്. ഈ താപത്തിന്റെ അളവ് കൂടുന്നതിന്റെ കാരണം നമ്മുടെ വികസന പ്രക്രിയകളാണെന്നും ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തോരം വാഹനങ്ങളാണ് മൊത്ത തങ്ങാടി കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ഫാക്ടറികൾ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളായിട്ട് മാറാൻ നാം ശ്രമിക്കുന്നു. അതാണ് മനുഷ്യന്റെ വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരുന്നു എന്ന് പറയുന്നത്, നമ്മൾ വലുതാകുന്നു എന്ന് പറയുന്നത്, നമ്മൾ പുരോഗതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഓലക്കുടിലാണെങ്കിൽ റോഡിട്ട വീട്ടിലേക്കും, റോഡിട്ട വീടാണെങ്കിൽ ഒരു ടെറസ് വീട്ടിലേക്കും, ഒരു ടെറസ് വീടാണെങ്കിൽ അത് കൊട്ടാരത്തിലേക്കുമുള്ള അവന്റെ യാത്രയാണ് നമ്മൾ പുരോഗതി എന്ന് പറയുന്നത്. ഒരു ചെമ്മൻ പാതയാണെങ്കിൽ അതൊരു ടാറിട്ട റോഡും, ടാറിട്ട റോഡ് ഒരു രണ്ടുവരി പാതയും, രണ്ടുവരി പാത ഒരു എക്സ്പ്രസ് വേ ആയി തീരുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ വളർന്നു എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു വികാരമാണ്, അത് തടഞ്ഞു നിർത്താൻ വെച്ചില്ല. അതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ഒരു വലിയ പ്രത്യേകത. അങ്ങനെ മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കും ആകാശം, ഭൂമിക്കടിയിൽ, കടലിന്റെ അടിയിലേക്ക്. അതുകൊണ്ടാണ് ടൈറ്റാൻ കാണാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഊളിയിട്ട് നോക്കിയത്. അതുകൊണ്ടാണ് ബഹിരാകാശത്തേക്ക് ഇത്രയേറെ ഇലോൺ മസ്ക് വെല്ലുവിളിയായിട്ട് സാറ്റലൈറ്റുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഇങ്ങനെ തന്നെ പോകും. പക്ഷെ ഇത് തിരിച്ചറിയുന്നവര് നമുക്കിടയിൽ കുറച്ചു പേരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കാർബൺ എന്ന് പറയുന്ന മനുഷ്യൻ വളർച്ചയ്ക്ക് വേണ്ടി കത്തിച്ചു കളയുന്ന, അല്ലെങ്കിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പം പുറത്തേക്ക് വരുന്ന ഈ പറയുന്ന ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്ന പാതകങ്ങളെ കുറക്കണമെന്ന് പറയുന്നു. ഭൂമിയെ നാം ഇരിപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം വളരെ ശ്രദ്ധേയമായൊരു വിശേഷമാണ്, വിശേഷണമാണ്. ഭൂമിയെ നാം നിങ്ങൾക്കൊരു ഇരിപ്പാക്കിയിരിക്കുന്നു, പക്ഷെ പാകമുള്ള ചൂടാക്കിയിരിക്കുന്നു. ഈ വാതകങ്ങൾ ഇല്ലെങ്കിൽ, ഈ ചൂടുള്ള വാതകങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ -17 ആകുന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. -17. അപ്പൊ ഈ ഭൂമിയിൽ ചൂട് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വിരിപ്പ് എന്ന് പറയുന്നത്, പതപ്പ് എന്ന് പറയുന്നത് നമുക്ക് തണുക്കുമ്പോൾ കുളിക്കുമ്പോൾ ആവശ്യത്തിനുള്ള സുഖം, അല്ലെങ്കിൽ ജീവൻ നിലനിർത്താനുള്ള ഒരു ചൂടാണ്. അപ്പൊ -17 ഏകദേശം നമുക്ക് ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാല് ചിലപ്പോ ഒക്കെ -20 ആയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അറിയാൻ മനുഷ്യരോട് താമസിക്കുന്നില്ല, വാസയോഗ്യല്ല. എന്തിനധികം 8 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെ നിൽക്കാൻ തന്നെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ ചൂട് കൂടുന്ന പ്രതിഭാസം ലോകത്തെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആഘാതം മറ്റുള്ള നാടുകളെ, ഇന്ത്യയിലോ കർണാടകയ്ക്കും തമിഴ്നാടിനോ അല്ലെങ്കിൽ ആന്ധ്രയ്ക്കോ അല്ലെങ്കിൽ യുപിക്കോ ബീഹാറിനോ ഉണ്ടാകുന്ന ആഘാതങ്ങളെക്കാൾ കൂടുതലായിരിക്കും പശ്ചിമഘട്ടത്തിന്റെ തഴ്വാരത്ത് നിൽക്കുന്ന നമുക്ക് ഇതിന്റെയൊക്കെ ആഘാതം എന്ന് പറയുന്നത്. കാരണം ഒരു ഭാഗത്ത് കടലുണ്ട്, കടൽ ക്ഷോഭം കൂടിക്കൊണ്ടിരിക്കുന്നു. പൊന്നാനിയിലും അല്ലെങ്കിൽ താലൂരില്, തിരൂരില്, പരപ്പനങ്ങാടിയിലും ഒക്കെയുള്ള മനുഷ്യര് ഈ പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ ഉണ്ടായ ദുരന്തത്തിന്റെ തൊട്ടുടനെയുള്ള വർഷങ്ങളിൽ ധാരാളമായിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇടനാടൻ കുന്നുകള് വീണുകൊണ്ടിരിക്കുകയാണ്. ഇടനാടൻ കുന്നുകൾ മുഴുവനും സ്റ്റെപ്പുകളായി മാറിയിരിക്കുകയാണ്. കുന്നെന്ന് പറയുമ്പോൾ ഇടനാടൻ കുന്നിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ചിരട്ടപ്പുട്ട് കുത്തിയമാരിയുള്ള ഒരു സാധനം. നമ്മളെയൊക്കെ മുക്കത്തെയും അല്ലെങ്കിൽ മുക്കത്തുനിന്ന് അങ്ങോട്ടേക്കുള്ളതാണ് കോഴിക്കോടിന്റെ ഇടയുള്ള സ്ഥലമാണ് ഇടനാട് എന്ന് പറയുന്നത്. മുക്കത്തിന്റെ മേലോട്ടുള്ള സ്ഥലത്തെ നമുക്ക് മലനാട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയാം. അങ്ങനെ കൃത്യമായ അധികമൊന്നും പറയാൻ പറ്റില്ല. ഇവിടുന്ന് എവിടുന്നാണ് തുടങ്ങുന്നത് ചോദിച്ചാല് ഈ മൈസൂർ മല മുതൽ തുടങ്ങിയെന്ന് പറയാം, അല്ലെങ്കിൽ അപ്പുറത്ത് വെട്ടിലപ്പാറ മുതൽ തുടങ്ങിയെന്ന് പറയാം, അല്ലെങ്കിൽ ഓടക്കായ മുതൽ ആനക്കാമ്പയിൽ മുതൽ തുടങ്ങിയെന്ന് പറയാം. അപ്പൊ ഈ ഇടനാട് കുന്നുകളാണെങ്കിൽ അനേകം സ്റ്റെപ്പുകളാണ്. അല്ല, നമ്മളിങ്ങനെ ബിൽഡിംഗ് പണിയാൻ ഒരു ജെ സി ബി കൊണ്ട് തട്ടാക്കുന്നു, അതിന് മേലെ വേറെ ടീമും പ്രോപ്പർട്ടി വാങ്ങിയിട്ട് ഒരു തട്ടുണ്ടാക്കുന്നു. അങ്ങനെ അനേകം സ്റ്റെപ്പുകളായിട്ട് ഇടനാടൻ കുന്നുകൾ മാറിയിരിക്കുകയാണ്.
ഇന്ന് കിഴക്ക് പശ്ചിമഘട്ടത്തിന്റെ തലപ്പ് വരെ ഞാൻ ആദ്യം 92 വെള്ളരിമല ആദ്യമായിട്ട് കയറുന്നത്, ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലത്ത്. അത് ആനക്കാമ്പൊയിൽ അങ്ങാടിയിൽ നിന്ന് കിലോമീറ്ററുകൾ നടന്നാലാണ് മൊത്തപ്പുമ്പുഴ വരെ എത്തുന്നത്. അതൊക്കെ വളരെ ദുർഘടം പിടിച്ച വഴികളായിരുന്നു. അത് ഞാൻ കരുതിയിരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വെള്ള ഈ ഒലിച്ചുചാട്ടം എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് ഞാൻ വിചാരിച്ചു ഇതിന്റെ മേലെ ഇനി നിഗൂഢമായ കാടായിരിക്കും, അങ്ങ് വയനാട് വരെ അനന്തവിസ്തൃതമായ ഒരു ലോകമായിരിക്കും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്നോട് എന്റെ ഗുരുവായിട്ടുള്ള ഒരാള് പറഞ്ഞു, നിനക്കറിയോ എന്റെ ചാലിയാറിന്റെ തലപ്പിലാണ് മേപ്പാടി പഞ്ചായത്തുകാർ വേസ്റ്റ് ഇടുന്നത്, നീ ഒന്ന് പോയി കണ്ടേക്കണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഞാൻ ഇവിടുന്ന് ഞാൻ കരുതി മേപ്പാടി അങ്ങാടി നിന്ന് കുറച്ചൊക്കെ പോയാൽ മതി എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു മോട്ടോർ സൈക്കിളായിട്ട് ഒരു ഏപ്രിൽ മേയോ അല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു, ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. ഞാൻ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. അദ്ദേഹം പറഞ്ഞിരുന്നു ആ വേസ്റ്റ് തിന്നാൻ ആനകൾ വരുന്നു. ഞാനും മേപ്പാടി ചെന്ന് അങ്ങാടിയിലെ ചെമ്മൺപാതയിലൂടെ സഞ്ചരിച്ച് 10-12 കിലോമീറ്റർ എത്തിയപ്പോഴാണ് ഇന്നത്തെ ചൂരൽ മലയിൽ എത്തിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചൂരൽ മലകളിലും അന്ന് അവസാനത്തെ ട്രാക്ടറിലാണ് ഈ വേസ്റ്റ് കൂടെ കട്ടുന്നത്. ഞാൻ എന്റെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു. കുറെ കാലം അത് പല ആളുകളും പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നു. ചാലിയാറിന്റെ തുടക്കമായ ചുള്ളിക്കാപ്പുഴയുടെയും വള്ളാടിപ്പുഴയുടെയൊക്കെ ഇടയിലുള്ള മലച്ചെരുവിലായിരുന്നു അങ്ങാടിയിലെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നു. അത് കാണാനാണ് പോണത് 15-20 വർഷത്തിനിടയിലുള്ള കാര്യം. അപ്പോ ഈ തലപ്പ് വരെ മനുഷ്യരുണ്ടെന്നും കാടില്ലെന്നും എനിക്ക് അന്നാണ് മനസ്സിലായത്. ഇപ്പോഴത്തെ കൂടെ ഈ വെള്ളരിമല എന്ന് പറയുന്നത് ഒരു ജലഗോപുരമാണ്, ഒരു വലിയൊരു ഒരു മല മുഴുവനും വെള്ളമാണ്. അത് വെള്ളം നിറഞ്ഞു നിൽക്കണം. അതിന്റെ പടിഞ്ഞാറൻ ചെരിവ് എന്ന് പറയുന്ന നമ്മുടെ ചെരിവ്, മുക്കത്തെ ചെരിവ് എന്ന് പറയുന്ന ചെരിവിൽ മാത്രം അനേകം ചോലകളുണ്ട്. എത്ര പുഴ എന്നറിയോ? ഓരോ പുഴക്കും പേര് കാണുമെങ്കിലും ഒരു 19 പുഴ ഉണ്ടാവും. അതെല്ലാം മറിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ മറിപ്പുഴ എന്ന് പറയും, കുറച്ച് താഴേക്കെത്തുമ്പോൾ മുത്തപ്പം പുഴ എന്ന് പറയും. അങ്ങനെ ഈ പേരുകൾ വ്യത്യസ്തമാണെന്നുള്ളൂ, അനേകം ചോലകൾ ഉത്ഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ സ്വർഗം നിന്ന്. അതാണ് നമ്മുടെ തുരങ്കം തുടങ്ങുന്ന സ്ഥലം. അതിന്റെ ചെരിവിലൊരു ചോലയുണ്ട്. ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഒരു 10-20 ചോലകൾ എങ്ങനെ റാ പോലെ നിൽക്കുന്ന ഒരു ചെരിവിലാണ് ഈ ആനക്കാമ്പൊയിൽ എന്ന് പറഞ്ഞ കവല നിൽക്കുന്നത്. ആനക്കാമ്പൊയിൽ അങ്ങാടി എത്തി താഴെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്ന അരിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഉണ്ടാകുമ്പോഴാണ് 25 പുഴ എന്നുള്ള പേര് വരുന്നത്. അപ്പോഴും പേര് വരുന്നില്ല. അതിന്റെ തൊട്ടപ്പുറത്ത് അതേ വെള്ളരിമലയുടെ കുറച്ചും കൂടി വടക്ക് ഭാഗത്തായിട്ട് 3 വെള്ളച്ചാട്ടങ്ങൾ ചേർന്ന് കുമ്പിലുള്ളും പാറയും മറ്റൊക്കെ ചേർന്നിട്ട് തുഷാരഗിരി വെള്ളച്ചാട്ടം ഉണ്ടായി. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഒഴുകി താഴേക്ക് വന്ന് മുറമ്പാത്തി എന്നുള്ള സ്ഥലത്ത് വെച്ച് ഈ പറയുന്ന ആനക്കാമ്പൊഴിയിലെ വെള്ളച്ചാട്ടവും കൂടി ചേർന്ന് ഒരു പുഴ ഉണ്ടാവുകയാണ്. 25 എന്നുള്ള പേരുണ്ട്, മുറമ്പാത്തിന്റെ താഴെയാണ് 25 ഉള്ളത്. ആ 25 പുഴയാണ് ഇതിലങ്ങനെ പോയിട്ട് നമ്മുടെ ചെറുവാടിയിൽ വെച്ചിട്ട് ചാലിയാറ് ചേരുന്നത്. ഏതോ ഗൂഗിൾ മാപ്പ് വരച്ചെടുത്തൻ ഈ 25 പുഴയുടെ തല അങ്ങനെ വരച്ച് 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 വെള്ളരിമലന്റെ മേലെത്തി. ഓന് വെള്ളരിമല എന്ത്, വെള്ളരിമലന്റെ മേലെ ഓന് അടുത്ത ചോല അങ്ങോട്ട് ഒഴുകുന്നുണ്ട്. കള്ളാടിയിലേക്ക് ഒഴുകുന്ന ചോലയും 25 ആയി. കള്ളാടിയും കഴിഞ്ഞ് ഈ പറയുന്ന ദുരന്തഭൂമിയും മുണ്ടക്കൈയൊക്കെ കഴിഞ്ഞ് താഴേക്കിറങ്ങി ചാലിയാറിന്റെ മുണ്ടേലി വരെ ഗൂഗിൾ മാപ്പിന് 25 പുഴയാണ്. ആ 25 പുഴ എന്നുള്ള ആ ഒരു മാപ്പ് ആരോ സ്കാൻ ചെയ്ത് 25 കണ്ടപ്പോ നമ്മുടെ താമരശ്ശേരി DYSP അടക്കം പത്രപ്രസ്താവനയും പ്രസ് റിലീസും നടത്തി 25 പുഴയിൽ തെരച്ചിൽ നടത്താനും കോടഞ്ചേരി പോലീസും ഇവിടെ തെരച്ചിൽ നടത്താൻ വൈക്കം പോലീസും തയ്യാറാകണം. അപ്പോ ഒരു മുണ്ടക്കൈയിലുള്ള മൃതദേഹങ്ങള് ഇത് മുണ്ടക്കൈ നിൽക്കുന്ന സ്ഥലം അറിയോ? ഈ പറയുന്ന വെള്ളരിമല എന്ന് പറയുന്ന മലയുടെ ഉയരം 2300 ഏകദേശം മീറ്ററാണ്. വെള്ളരിമലയും ഇവിടുന്ന് താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞാൽ വലത് ഭാഗത്ത് നമ്മള് ഏറ്റവും മുകളിൽ ചുരത്തിന്റെ മുകളില് നമ്മള് വെക്കിടി എത്തുമ്പോൾ കാണുന്ന വലത് ഭാഗത്ത് ആദ്യത്തെ മല എന്ന് പറയുന്നത് ചമ്പ്രാമലയാണ്. അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും ഉയരം കൂടിയ പീക്ക്. പശ്ചിമഘട്ടത്തിലെ വയനാടൻ ചെരിവിലെ ഏറ്റവും ഉയരം കൂടിയ മലകളിൽ ഒന്ന്, അതും 2400 അതിന്റെ ചെറിയ വ്യത്യാസത്തിന് തൊട്ടപ്പുറത്ത് തെക്കോട്ട് നമ്മളെ ഈ ഭാഗത്തേക്ക് വരുന്ന മലയാണ് വെള്ളരിമല. വെള്ളരിമലയുടെ ഉയർന്ന ചെരിവിലെ പീക്ക് ഉണ്ടായിരുന്നു വാവുൽ മല എന്ന് പറയുന്നത്. ഈ വലിയ മലകൾക്ക് താഴെ അനേകം ക്യാമൽ ഹംസുകളുണ്ട്, ഒട്ടകത്തിന്റെ കൂഞ്ഞു പോലെയുള്ള ബാക്ടറിയൻ ക്യാമൽസിനൊക്കെ 2 കൂഞ്ഞുണ്ട്.
ഞാനിപ്പോ ബാറ്ററി കാനൽസിന്റെ മേലെ കയറിയിരുന്നു, ഈ ലഡാക്കിലാണ് ഉള്ളത്. ഈ ഒട്ടകത്തിന്റെ കൂഞ്ഞുകൾ പോലെ അനേകം കൂഞ്ഞുകൾ ഇതിന്റെ താഴെ ഇതിന്റെ അപ്പുറപ്പുറമായിട്ടുണ്ട്. അതില് മലകളാണ് ഈ പറയുന്ന പേര് പറയുന്ന നേരത്തെ പരാമർശിച്ച മലകളെല്ലാം നമ്മൾ ആദ്യം കാണുന്നത്. നമ്മള് ചെല്ലുമ്പോൾ ഈ പറയുന്ന വെള്ളരിമലയുടെ അങ്ങേ ചെരുവിലൂടെയാണ് വാഹന ഗതാഗതങ്ങളൊക്കെ ഉള്ളത്. ഇങ്ങേ ചെരുവിൽ നമ്മള് മുത്തപ്പമ്പുഴയിൽ വന്ന് നിൽക്കുന്ന റോഡ്, മുത്തപ്പമ്പുഴയിൽ നിന്ന് റോഡ്, മുത്തപ്പമ്പുഴ പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സ്വർഗം നിന്ന് വരെ റോഡുണ്ട്. പക്ഷെ ഈ റോഡിനേക്കാളും വലിയ തോതിൽ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ പടിഞ്ഞാറൻ ചെരുവിലല്ല. ഇവിടെ വന്ന് റോഡ് അവസാനിക്കുന്നുവെങ്കിൽ മേപ്പാടി ടൗണിൽ നിന്ന് ഒരു റോഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് റിപ്പൺ കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ പേര് കള്ളാടി പുഴ എന്നാണ്. അതിന് തൊട്ട് മുന്നേ, കള്ളാടിപ്പുഴയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ട് ചുള്ളിക്ക എന്ന് പറയുന്ന ഒരു അങ്ങാടിയുണ്ട്. ചുള്ളിക്ക അവിടെയും ചാലിയാർ, അതാണ് ചാലിയാർ. കുറച്ച് പേര് ആദ്യം കാണുന്ന ചാലിയാർ അതാണ് ചുള്ളിക്കാപ്പുഴ. ഈ ചുള്ളിക്കാപ്പുഴ എന്ന് പറയുന്ന അവിടെ ഒരു അയൺ ബ്രിഡ്ജിന്റെ താഴെ കൂടി ഒഴുകുന്നത് കാണാം. അത് ചെമ്പ്രാമലയുടെ ഈ തെക്കൻ ചെരുവിൽ നിന്ന് വരുന്ന പുഴയാണ്. ചെമ്പ്രാമലക്ക് തൊട്ടുപുറത്ത് അരണമല എന്ന് പറഞ്ഞൊരു മല. ആ അരണമലയുടെയും 900 കണ്ടി മലയുടെ ഇടയിലൂടെ വരുന്നതാണ് കള്ളാടിപ്പുഴ എന്ന് പറയുന്നത്. അവിടേക്കാണ് ദുരന്തം വന്ന് ചേരുന്നത്. ഈ രണ്ട് പുഴകളും ചേർന്ന് ചാലിയാറിന്റെ താഴേക്ക് മുണ്ടേരി എന്ന് പറയുന്ന വാണിയംപുഴ, മുണ്ടേരിയിൽ എത്തുമ്പോൾ അപ്പോഴാണ് ഈ അതുവരെ കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ കാട്ടുപുഴ എന്ന് പറയുന്നത് ശരിക്കും പുഴയുടെ സ്വഭാവമല്ല, അനേകം വെള്ളച്ചാട്ടങ്ങളാണ്. കാരണം 2300 മീറ്റർ ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ നിന്ന് 10-20 മീറ്റർ ഉയരം മാത്രമുള്ള നിലമ്പൂർ താഴ്വാരത്തേക്ക്, നിലമ്പൂരിന്റെ ഉയരം എന്ന് പറയുന്നത് കടൽ നിരപ്പെന്ന് 10-15 മീറ്റർ ഉണ്ടാവും, അത്ര ഉയരത്തിൽ നിന്ന് ഒരു പുഴ താഴേക്ക് പതിയുമ്പോൾ ഉണ്ടാകുന്ന ആ ശക്തി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ പവർ ഉണ്ടാവും അതിന്. 1500 മീറ്റർ ഉയരത്തിൽ നിന്ന് പെട്ടെന്ന് സമുദ്രനിരപ്പിന്റെ സമാനമായി നിൽക്കുന്ന ഒരു താഴ്വാരത്തേക്ക് ചാലിയാർ വന്ന് വീഴുന്ന സ്ഥലമാണ് ഈ മുണ്ടേരി എന്ന് പറയുന്നത്. അപ്പോഴാണ് അവിടെ നീർപ്പുഴ എന്നാണ് അവിടെ നാട്ടുകാർ അതിനിട്ട പേര്, നീർപ്പുഴ എന്ന്. അപ്പോഴും ചാലിയാർ എന്നുള്ള പേരില്ല. പോത്തുകല്ല് എത്തുമ്പോഴാണ്, കൈപ്പിനി പോത്തുകല്ല് ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് ചാലിയാർ എന്നുള്ള പേര് നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നത്. അപ്പോഴും യഥാർത്ഥത്തിൽ ചാലിയാറല്ല നാട്ടുകാർക്ക്, കൈപ്പിനിക്കാർക്ക് കൈപ്പിനി പുഴയും മേലെയുള്ളവർക്ക് നീർപ്പുഴയും അതിന്റെ അപ്പുറത്ത് പലർക്കും പല പേരിലുള്ള ചെറുപുഴകളുമാണ്. ഈ അതിനപ്പുറത്ത് ഒരു ചോര, ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്, ആറ്റിൻപാറ വെള്ളച്ചാട്ടം. അതും ഈ മലയുടെ വേറൊരു ചെരുവിലൂടെ വന്ന് നിലമ്പൂരിൽ എത്തുന്ന കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴ. അപ്പൊ ഇത്ര പുഴകൾ ഒരു ഭാഗത്തേക്ക് ഈ മലയുടെ അങ്ങേ ചെരുവിലേക്ക്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പറയും കേരളത്തിലെ നദികൾ മൂന്നെണ്ണാണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്, പാമ്പാറാണ്, കബനിയാണ്, അങ്ങനെയുള്ള മൂന്ന് പേരുകളിലാണ്, ഭവാനിയാണ്. ഈ മൂന്ന് പേരുകളാണ് കിഴക്കോട്ട ഇരുന്നതെങ്കിൽ ചാലിയാറിന്റെ ആദ്യത്തെ 10-30 കിലോമീറ്റർ വയനാടൻ പുഴയുടെ, വയനാടൻ ചാലിയാറിന്റെ തുടക്കം എന്ന് പറയുന്നത് കുറെ കിഴക്കോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള ഈ ഒരു മലയുടെ ചെരിവിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ താമരശ്ശേരി ചുരം മുതല് നമ്മള് ഈ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടം കടലിന്റെ ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന താമരശ്ശേരി നിന്ന് കൊയിലാണ്ടിയിലേക്ക് 10-30 കിലോമീറ്റർ നിങ്ങളുള്ളൂ. ഒരു നമ്മുടെ കൊയിലാണ്ടി കടൽ തീരത്ത് നിന്ന് താമരശ്ശേരി ചുരത്തിലേക്കോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള നമ്മളൊക്കെ ടൂറിന് പോകുന്ന എസ്റ്റേറ്റ് ബുക്കിൽ കാണുന്ന ആ സ്ഥലത്തേക്കോ ഒക്കെ നമ്മള് കക്കയത്തിന്റെ താഴ്വാരത്തേക്കൊക്കെ പോകുമ്പോൾ പശ്ചിമഘട്ടം കടലിനെ ഏറെക്കുറെ അടുത്ത് നിൽക്കുന്നുവെങ്കിൽ ഈ താമരശ്ശേരി ചുരം കഴിഞ്ഞാൽ അത് തുഷാരഗിരിയിലേക്ക് കിഴക്കോട്ടേക്ക് സഞ്ചരിക്കുന്നു. തുഷാരഗിരി കഴിഞ്ഞ് ആനക്കാപ്പോയിൽ കുല്ലൂരപ്പാറ വഴി ആനക്കാപ്പോയിൽ കുറച്ചുകൂടി കിഴക്കോട്ടേക്ക് പോകുന്നു. ആനക്കാപ്പോയിലിന്റെ മേലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ കൂപ്പാറ കയറിക്കഴിഞ്ഞ് കക്കാടംപോയിൽ കുറച്ചുകൂടി കിഴക്കോട്ടേക്ക് പോകുന്നു. കക്കാടംപോയിൽ നമ്മൾ ഇറങ്ങി ഇടിവണ്ണയിൽ എത്തുമ്പോഴും അകമ്പാടത്തെത്തുമ്പോഴും അങ്ങനെ നമ്മൾ പിന്നെയും ഈ പുഴ കിഴക്കോ ഈ ഒരു മല കിഴക്കോട്ട് സഞ്ചരിക്കുന്നതാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഒരു തെക്കൻ ചെരിവ് നമുക്ക് മമ്പാറ മുതല് നിലമ്പൂരിന്റെ വഴിക്കടവ് വരെ നമ്മള് അത് നമ്മൾ പുഴയുടെ ചാലിയാറിന്റെ തീരത്തൂടെ മേലോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരിവിനോടൊപ്പം തന്നെ പശ്ചിമഘട്ടത്തിന്റെ തെക്കൻ ചെരിവും ആ തെക്കൻ ചെരിവിൽ അനേകം പോക്കറ്റുകൾ കാണാൻ സാധിക്കും. ഓരോ മല ഇടുക്കുകൾ എന്ന് പറയാം, മല ഇടുക്കുകൾ. ഇത്തരം മല ഇടുക്കുകളാണ് ഈ ചാലിയാറിന് ഇത്ര ജലസമൃദ്ധാക്കുന്നത്. ഈ മലകളുടെ ഇത്തരത്തിലുള്ള ഇടുക്കുകളെ ഷോലൈ ഫോറസ്റ്റുകൾ ധാരാളമുള്ള ഇത്തരം ചോലകളാണ് ഈ വയനാടിന്റെ പുത്തുമല, അല്ലെങ്കിൽ ഈ ചമ്പറ മുതല്
ഇന്ന് മുണ്ടേരി വരെയും താഴെ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ വിശാലഗിരി മുതൽ വഴിക്കടവ് വരെയുള്ള നമ്മുടെ നാടുവാണി വരെയുമുള്ള ഈ മലമടക്കുകൾ എന്ന് പറയുന്നത് ധാരാളം കാന്തൽ ഹംസുകളും അതിനിടയിലൊക്കെ വലിയ വലിയ പൊത്തുകൾ പോലെ നാടൻ ഭാഷയിൽ പറഞ്ഞ പൊത്തുകൾ എന്നുള്ളത് പോലെ മലമടക്കുകൾ നിൽക്കുന്നു. അപ്പൊ അതീവ ലോല പ്രദേശമാണ് ഈ പറയുന്നതൊക്കെ. ഇതെത്രയോ കാലമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇതിന്റെ ജിയോഗ്രഫി അറിയാത്തത് കൊണ്ട് നമുക്കിപ്പോഴും പൊളിറ്റിക്കൽ മാപ്പ് ഉള്ളൂ. ഡിസാസ്റ്റർ മാനേജ്മെന്റുകാരുടെ കയ്യിൽ പോലും പൊളിറ്റിക്കൽ മാപ്പാണുള്ളത്. നിലമ്പൂരിലേക്കാണ് ഇത് എത്തുക എന്നത് 2019 പുത്തുമലയിൽ ഉരുൾപൊട്ടിയ സമയത്ത് നിലമ്പൂർ അമ്മാടിയിലെ മിനർവ പണി മുങ്ങിയപ്പോ ആ ഭാഗത്തുള്ള ജനപ്രതിനിധി ചോദിച്ചു, അത് അന്ന് വയനാട്ടിലല്ലേ, ഇവിടെ എന്താണ് പൊങ്ങാൻ കാരണം ആശയം എന്ന് ചോദിച്ചു. സ്വാഭാവികമാണ്, നാം കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നിലമ്പൂരിലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധിയാവട്ടെ ഉദ്യോഗസ്ഥനാവട്ടെ അല്ലൊരു സാധാരണക്കാരാണ് ഈ വിഷയത്തിൽ. എല്ലാവർക്കും ജ്യോഗ്രഫി അറിയണമെന്നില്ലല്ലോ. പല വിഷയങ്ങളിലും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഇതിൽ എന്നത് കൊണ്ട് ഭൂപ്രകൃതി അറിഞ്ഞോളണമെന്നില്ല. സ്വാഭാവികമായൊരു ചോദ്യം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ പുഴയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പുത്തുമലയാണ്. ആണോ? അപ്പം ചാലിയാറിന്റെ തുടക്കം നീലഗിരി മലനിരകളിൽ നിന്നല്ലേ? അപ്പൊ പി എസ് സി പരീക്ഷയ്ക്കുള്ള ചോദ്യമാണല്ലോ. പി എസ് സി പരീക്ഷയ്ക്കുള്ള ചോദ്യം നീലഗിരി മലനിരകൾ എന്ന് പറയുമ്പം വയനാട് പെടില്ല എന്നാണ് പൊതുവായിട്ട്. നീലഗിരി എന്ന് പറയുന്നത് നമുക്ക് ഊട്ടിയാണ്. ഊട്ടിയിലെ ഇളമ്പലാലേരി മലകളിൽ നിന്നാണ്. ഊട്ടിയിലെ ഇളമ്പലാലേരി മലയൊന്നുമില്ല. ചാലിയാറിലേക്ക് വരുന്ന ഊട്ടിയിൽ നിന്നും ഗുഡലൂരിൽ നിന്നും വരുന്ന എല്ലാ പുഴയിലേക്കും ഞാൻ നടന്നു പോയിട്ടുണ്ട് കാട്ടിലൂടെ. അവിടെ ഇവിടെ ഇളമ്പലാലേരി എന്നുള്ള സ്ഥലം ഇളമ്പലാലേരി എന്നുള്ള സ്ഥലം വല്ലതുകൊണ്ടുണ്ടെങ്കിൽ അത് വയനാട്ടിലൂടെയും. അപ്പൊ വയനാടൻ മലനിരകളെ ഈ പറയുന്ന ചെരുവിനെ സഹായിപ്പ് നീലഗിരി കുന്നുകൾ തന്നെയാണ് പറയുന്നത്. അതിനെ വേർതിരിച്ചിട്ടില്ല. അപ്പൊ ഈ നീലഗിരി കുന്നുകൾ എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. സഹായിക്കാൻ ഇത് മൊത്തത്തിൽ ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 3 ജില്ലയാണ്. ഇതേതോ മലപ്പുറത്തേറെ സ്ഥലമാണ് ഇങ്ങോട്ട്, ഇത് കോഴിക്കോട്ടേറെ സ്ഥലമാണ്, അത് വയനാട്ടിലെ സ്ഥലമാണ്. ഇതിപ്പോ ഓരോ ജില്ലക്കാർ നോക്കിക്കൊള്ളുന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ മീഡിയ വണ്ണിന്റെ ചാനൽ സെർച്ച് ചെയ്ത് പറഞ്ഞിരുന്നു, ഇത് ചാലിയാറിന്റെ വീടാണ്. ഈ ദുരന്തമായ സ്ഥലങ്ങളൊക്കെ ചാലിയാറാണ്. അപ്പൊ ഇതിനെ ഒരു ഒരു ഇപ്പോഴും നമ്മൾക്ക് ഒരു ബയോമാപ്പ് ഇല്ല. ബയോമാപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു ജൈവ ഭൂപടമില്ല. പൊളിറ്റിക്കൽ മാപ്പാണ്. ഇത് നമ്മുടെ അതിർത്തിയാണ്. ഇപ്പൊ കക്കാടംപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 പഞ്ചായത്തുകളാണ്. കക്കാടംപോയിൽ എന്നുള്ള പ്രദേശത്തെ കുറിച്ച് വല്ല ചർച്ചയും ഒരു പഞ്ചായത്ത് നടത്തുന്നുണ്ടെങ്കിൽ അത് അപൂർണമായിരിക്കും. നമുക്ക് തിരിയുന്ന ഭാഷയെ പറഞ്ഞാൽ പഞ്ചായത്ത് പറയാണ് കക്കാടംപോയിൽ ഈ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ ആകണം എന്ന് പറഞ്ഞാൽ കക്കാടംപോയിൽ പൂർണ്ണമായി ഉൾക്കൊള്ളില്ല. ഊർനാട്ടി പഞ്ചായത്തിന്റെ വെന്തേക്കുമ്പയിൽ എന്ന സ്ഥലത്ത്, ഞാൻ ഊർനാട്ടി പഞ്ചായത്തിന്റെ 2ാം വാർഡായ ഓടക്കായത്ത് നിന്ന് 1ാം വാർഡായ വെന്തേക്കുമ്പയിലേക്ക് ഒരു യാത്ര നടത്തി കാട്ടിലൂടെ. ഒരു ദിവസമായി എത്താനും ഒരു പകൽ മുഴുവൻ സഞ്ചരിച്ചപ്പോഴാണ് 2ാം വാർഡും 1ാം വാർഡൊക്കെ എത്തുന്നത്. എല്ലാവർക്കും പോയി കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് പൊളിറ്റിക്കലി ഡിവൈഡഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് സമ്പൂർണമായ ഒരു ഒരു തരത്തിലുള്ള തീരുമാനമെടുത്ത് സംരക്ഷിക്കാൻ സാധ്യതയല്ല. അതോടൊപ്പം തന്നെ ഒന്നിച്ച ഒരു തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹം ഈ കർഷകർക്കിടയിലും സാമ്പു മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ചാലിയാർ തീരത്തുള്ള ഒരു വെള്ളം കയറുന്ന ഒരു സ്ഥലം, അതിന് ഇംഗ്ലീഷിൽ പറയാ ഫ്ലഡ് പ്ലെയിൻസ് ഏരിയ എന്ന് പറയാം. അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, സായിപ്പേ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ചേനലൊരു ഫ്ലഡ് പ്ലെയിൻ ഏരിയ ഉദാഹരണം പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ അങ്ങാടികളിൽ ഇപ്പോ കൊടിയത്തൂരിൽ വരുന്ന ഭാഗങ്ങള്, കോട്ടമ്പലം താഴ്വാരത്ത് കാരക്കുട്ടിക്കടയുള്ള വയലും ഫ്ലഡ് പ്ലെയിൻ ഏരിയയാണ്. ഇവിടെ ഇത്ര ഇത്ര രീതിയിലാണ് കെട്ടിടം പണിയാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോ എന്ന് പറയാൻ പാടുണ്ട്. പക്ഷെ അത് സത്യമായിരിക്കും. അതൊരു സത്യമാണ്. കടലിന്റെ തീരത്ത് ഒരു ഇത്ര മീറ്റർ സ്ഥലത്ത് നമുക്ക് ഈ കടൽക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ വീടുകൾ പണിയരുത്, അത് കോസ്റ്റൽ സോൺ റെഗുലേറ്റർ സോൺ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കരുതുക നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാനുള്ള എന്തോ ഒരു സാധനമാണ് അവരുള്ളത് എന്ന് ജനങ്ങൾ ആദ്യം ഭീതിപ്പെടുത്തി കളയും. അതാണ് ഈ ഗാഡ്ഗിൽ എന്ത് പേരെ ആയിക്കോട്ടെ 1986 ഇന്ത്യ ഗവൺമെന്റ് പശ്ചിമഘട്ട സംരക്ഷണ നിയമം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ സംരക്ഷണ നിയമങ്ങളെ എങ്ങനെയാകണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ഊന്നിയൊരു കാര്യം പശ്ചിമഘട്ട സംരക്ഷണ ഒരു അതോറിറ്റി ഉണ്ടാക്കുന്നത് ഇതുവരെ ഉണ്ടായില്ല. അങ്ങനെയാണ് വിഷയം പഠിക്കാൻ ഗാഡ്ഗിലിനെ ചുമതലപ്പെടുത്തുന്നത്. അതേ ഒരാളല്ല, 14 അംഗങ്ങളാണ്. ഏറെക്കുറെ എല്ലാവരും ഡോക്ടർമാരാണ് ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയവർ. അവരുടെ റിപ്പോർട്ടർ സമീപിച്ചത് അപ്പോഴേക്കും കേരളം കത്തി.
അസ്തൂരിലേക്കാണ് റിപ്പോർട്ട് വന്നപ്പോ എന്താ സംഭവിച്ചത്? 2013 നമ്മുടെ തൊട്ടടുത്ത താമരശ്ശേരിയില് ഫോഴ്സിനെ ആക്രമിച്ചാൽ എന്താ ശിക്ഷ? വല്ല ശിക്ഷയും കിട്ടിയോ? ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ ആക്രമിക്കുന്നില്ല, നമ്മളെല്ലാവരും കൂടി മുക്കത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച എന്തായാലും ഇവിടെ യുദ്ധം. അതുപോലെ ഒരു സ്റ്റേഷനാണ് ഈ പറയുന്ന ഒരു ഒരു യൂണിഫോം ഉള്ള ഒരു ഓഫീസാണ് ഈ താമരശ്ശേരി ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. 77 ലക്ഷം രൂപയാണ് അന്നത്തെ നഷ്ടം കണക്കാക്കിയത്. 2013 എല്ലാവരെയും വെറുതെ വിട്ടു എന്ന് വെച്ചാൽ വെറുതെ വിടെ വിടാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ഒരു റിപ്പോർട്ടിന്റെ പേരിൽ കത്തിയ കാര്യമാണ് പറയുന്നത്. അന്ന് ഞങ്ങളെ കുടിയിറക്കുന്നു എന്നായിരുന്നു കർഷകരെ ഭീതിപ്പെടുത്തിയിരുന്നത്. ഈ റിപ്പോർട്ട് നടപ്പായി കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മണ്ണിൽ നിന്ന് കുടിയിറക്കും, ഇവരിറക്കിക്കളയും എന്നായിരുന്നു ജനങ്ങളെ ഭീതിപ്പെടുത്തിയിരുന്നത്. നിസ്സഹായരായ മനുഷ്യര് സ്വഭയടി ഭയപ്പാടില് തെരുവിലിറങ്ങുന്നു. പക്ഷെ 2013 കഴിഞ്ഞ് 19 ആയപ്പോ എന്താ സംഭവിച്ചത്? അനേകം മനുഷ്യര് കവളപ്പാറയിലും ഭൂതാനത്തും പുത്തുമലയിലും കുടിയിറങ്ങിപ്പോയി എന്നേക്കുമായിട്ട്. ഞാനിപ്പോ ഇങ്ങനെ വയനാട്ടിൽ വരുമ്പോ പുത്തുമലയിൽ കുറെ നേരം എന്റെ വണ്ടി നിർത്തിയിട്ടു. പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര മനുഷ്യർ മണ്ണിനടി കിടക്കുന്നു, ഒരടയാളമില്ല. പുത്തുമല ദുരന്തം ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു അടയാളം പുത്തുമല ബാക്കിയില്ല. പച്ച അണിഞ്ഞിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു താഴ്വാര, അതിമനോഹരമായ ഒരു സ്ഥലമായിട്ടാണ് പുറമെ വരുന്ന ഒരു ടൂറിസ്റ്റിന് ഫോട്ടോ എടുക്കാനും സുന്ദരമായ ഒരു അരുവി തരും. നടുവിലൂടെ എടുക്കുന്നു, അങ്ങനെയായി ഉരുളൻ കല്ലുകളും പാറകളും നിൽക്കുന്നു. പ്രകൃതി അങ്ങനെയാണ്, നമുക്ക് മറക്കാൻ പറ്റും. പ്രകൃതി സ്വാഭാവികമായിട്ട് അതിന്റെ സ്വാഭാവിക ചിത്രത്തിലേക്ക് സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും. മനുഷ്യനെ മറക്കാൻ പറ്റും. അപ്പൊ ഒരു സ്ഥലം അതീവ ദുർബല പ്രദേശമാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ ആ പ്രദേശത്തുകാരെ മൊത്തം ഇറക്കി വിടുന്ന ഒരു പ്രവണത നമ്മുടെ മുഖ്യധാരക്കുണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സ്ഥലം ഇത്രയൊക്കെ അപകടം പിടിച്ചതാണെന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം. അവരാകെ അതിന്റെ കുറ്റക്കാർ, ആ മരിച്ച പുരുഷരോ ആ നാട്ടുകാരോ ഒക്കെ സാധാരണക്കാരാണ്. നമ്മളിപ്പോ നമ്മളെക്കാളും പ്രകൃതിക്ക് ദോഷം ചെയ്യാതെ ജീവിക്കുന്നവരാണ്. പക്ഷെ അവരാണ് ബലിയാകുന്നത്. ഞാൻ ആരോപിച്ചു പറയാൻ രക്തസാക്ഷി കാണുന്ന ഈ പറയുന്ന വികസനത്തിന്റെയും നമ്മുടെയൊക്കെ ആർത്തിയുടെയും ഒക്കെ നഗരങ്ങളിൽ ജീവിക്കുന്നവരുടെ ഒക്കെ ആർത്തിയുടെ രക്തസാക്ഷികളാകുന്നത് കടൽ തീരത്തും മലഞ്ചെരിവിലും താമസിക്കുന്നവരായിരിക്കും ആദ്യം. കേരളത്തിൽ അവരാണ് ആദ്യം. ബാക്കിയുള്ളവരൊക്കെ സുഖമായി ഇവിടെ ജീവിക്കുമ്പോ ഈ ചൂട് കൂടുന്ന കാലാവസ്ഥയിൽ ഇങ്ങനെ മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മലമടക്കുകളിൽ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു ചോലയുടെ അരികിലാണല്ലോ ഈ സ്ഥലങ്ങൾ മുഴുവൻ. നമ്മൾ ശ്രദ്ധിച്ചു എന്താ കാരണം? അവിടെ ആലിസൺസിന്റെ കയ്യിലാണ് നല്ല ഭൂമി മുഴുവനും ഒക്കെ. എസ്റ്റേറ്റുകളാണ്, എസ്റ്റേറ്റുകൾക്ക് താഴ്വാരത്തുള്ള പുറംപോക്കുകളിലെ സ്ഥലങ്ങളിലാണ് മനുഷ്യർ പിന്നെ പട്ടയം കിട്ടുള്ളൂ. കാരണം എസ്റ്റേറ്റിന് ഒരിക്കലും എസ്റ്റേറ്റ് മുറിച്ചു കൊടുക്കാൻ എസ്റ്റേറ്റ് വളരെ കൃത്യമായ രേഖ ഉണ്ടാവില്ല. എപ്പോഴും രേഖ ഇല്ലാതെങ്കിലും സാധാരണക്കാർക്കും പച്ചയായ മനുഷ്യനാണ് കടലാസിന്റെ ആരൊക്കെ. എസ്റ്റേറ്റിന്റെ തൊണ്ട ഭൂമി പോലും പോകില്ല. ഇത്തരത്തിലുള്ള വയനാട്ടിലെ ഒട്ടുമിക്ക ഈ ഗ്രാമങ്ങളിലെ മനുഷ്യ വാസകേന്ദ്രങ്ങളൊക്കെ വളരെ അപകടം പിടിച്ച ചോലയോടെ ചേർന്നതായി. ഏതെങ്കിലും അർത്ഥത്തിൽ അത് അങ്ങനെ താഴ്വാരത്തായിരിക്കും, അപ്പുറം പോക്കുകളായിരിക്കും. ഇതൊക്കെ പട്ടയം കെട്ടിയിട്ട് ഈ സാധു മനുഷ്യരെ അവിടെ ജീവിക്കുകയാണ്. 5 സെന്റിലും 4 സെന്റിലും ഒക്കെ പണ്ട് അവര് പാടിയിലായിരുന്നു ജീവിക്കുന്നത്. പാടിയിൽ നിന്ന് മക്കളൊക്കെ നല്ല പഠിച്ച് വിളിക്കന്മാരാകുമ്പോ അവർ സ്വന്തം ഭൂമി വാങ്ങി പോകുന്നത് മുഴുവനും എസ്റ്റേറ്റ് നല്ല വിശാലമായ ഉറച്ച മണ്ണുള്ള നല്ല ഇടങ്ങളൊക്കെ എസ്റ്റേറ്റുകാരുടെ കയ്യിലായിരിക്കും. എസ്റ്റേറ്റ് ഭൂമി ഒരിക്കലും ഇവർക്ക് വധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും പൊട്ടി ഒഴുകുന്ന വഴിയിലായിരിക്കും ഇവരൊക്കെ താമസിക്കുന്നത്. അപ്പം ഈ മനുഷ്യനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ഒറ്റ മട്ടത്തിൽ പരിഹാരം ഉണ്ടായപ്പോൾ എന്റെ മുന്നിലില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള അതീവ ബാധിച്ച ദുർബല പ്രദേശങ്ങളെ ഇനിയും നമ്മൾ നോട്ടിഫൈ ചെയ്യാൻ പഠിക്കരുത് എന്നുള്ളതാണ്. സർക്കാരുകൾ പല സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ സമ്മർദ്ദം ഭൂമിക്ക് ഇവരുണ്ടാവില്ല എന്നതാണ് ജനങ്ങൾ ആശങ്കയിലാക്കുന്നത്. കാരണം ഒരു പ്രദേശം പരിസ്ഥിതി ലോല പ്രദേശമാണെന്നാണ് കച്ചവടം നടക്കുക, അതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ജീവിതം നടക്കും, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോ ഈ സ്ഥലത്തൊക്കെ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പരിസരത്ത് ചെന്ന് നിൽക്കുമ്പോ നമ്മള് എപ്പോഴും പുറത്തുനിന്ന് വരുന്നവർക്ക് എല്ലാം മനോഹരമായ സ്ഥലമായിരിക്കും. പക്ഷെ തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടുന്നവരാണ്.
ഈ ഒരു കാഴ്ചപ്പാടോട് കൂടിയല്ല പലപ്പോഴും പുറത്തു വരുന്ന ഉദ്യോഗസ്ഥരും മറ്റൊക്കെ നോക്കി കാണുന്നു. ഇവരെല്ലാം നല്ല സുഖത്തിൽ കഴിയുന്നു, ഇന്ന് നല്ല മനോഹരമായ ഭൂമി. പക്ഷെ മലകൾ ഇടിഞ്ഞു വരുന്നു എന്ന് പറയുന്നത് പഠിത്ത കാലത്തായി കൂടിക്കൊണ്ടിരിക്കുക, മലകൾ ദുർബലമായി കൊണ്ടിരിക്കുക, പല കാരണങ്ങൾ കൊണ്ട് ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്തൊന്നുള്ള വനനശീകരണം ആയിരിക്കില്ലേ? കാരണം വനമാണ് പലയിടത്തും പൊട്ടിയത്. ആ വനങ്ങളെല്ലാം, അത് വനം എന്ന് പറയുന്നത് ഒരു കെട്ടുറപ്പുള്ള ഒരു സാധനമായിട്ടുണ്ട് നേരത്തെ. ഇന്ന് പക്ഷേ ഈ പൊട്ടിയ മലകളുടെയൊക്കെ അങ്ങേശ്വരിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അത് വനമല്ല. വയനാടിന്റെ ഒരിടത്തും കുറച്ചേ വനങ്ങളില്ല, എല്ലായിടത്തും എസ്റ്റേറ്റുകളാണ്. വനമെന്ന് തോന്നുമെങ്കിലും അതെല്ലാം എസ്റ്റേറ്റുകളാണ്. അപ്പൊ ദീർഘ വർദ്ധങ്ങോ വെട്ടി നശിപ്പിക്കപ്പെട്ട വന പ്രദേശങ്ങള് പച്ച പിടിച്ച് നിൽക്കുന്നത് കാണുമെങ്കിലും മണ്ണ് ദുർബലമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നാണ് ജിയോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ മഴവെള്ളം ധാരാളമായിട്ട് വന്ന് ഇത് മൊത്തം താങ്ങി താഴേക്ക് വരുന്ന ഒരു ചിത്രമാണ്. ഇപ്പൊ മാറ്റ ഉരുൾ പൊട്ടൽ എന്നതിനേക്കാൾ അപ്പുറത്ത് മലയിടിച്ചിലുകളാണ്, ലാൻഡ്സ്ലൈഡുകളാണ് വയനാട്ടിൽ കൂടുതൽ, വയനാട്ടിൽ നല്ല ഈ നേരത്തെ പറഞ്ഞ ഭൂപ്രകൃതിയുടെ നിന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 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 സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഏറ്റവും പ്രധാനമായ കാര്യം ഈ മനുഷ്യരെ, ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. അപകടകരമായ മണ്ണിൽ നിന്ന് അവരെ മറ്റൊരു മണ്ണിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ. അതിന് ഏതൊക്കെ ഇടങ്ങളാണ് ഇങ്ങനെ പൊട്ടാൻ സാധ്യതയുള്ളത്, തകരാൻ സാധ്യതയുള്ളത് എന്നൊക്കെ പഠിക്കേണ്ടത്. ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് നടക്കുന്നു. മൊത്തത്തില് ചില തീരുമാനങ്ങൾ എടുക്കും, ഇനിയിപ്പോ സംഭവിക്കുക ഇവിടെ എല്ലാവരും വീഴ്ന്നു പോകണമെന്ന് പറയും. അപ്പൊ അത് വീണ്ടും ആളുകൾ അതിനെതിരെ കേസ് കൊടുക്കും, സുരക്ഷിതമായി നിൽക്കുന്നവരും പോകേണ്ടി വരും. അപ്പൊ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. ഈ പുനരധിവസിപ്പിക്കുക എന്നുള്ള പ്രക്രിയ വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള പഠനങ്ങൾക്കൊന്നും നമ്മളാരും ശ്രമിക്കാറില്ല. എന്തിനധികം ഈ മലഞ്ചെരിവുകളുടെ ഭൂപ്രകൃതി പോലും കൃത്യമായി മാപ്പിംഗ് ഇല്ല എന്നതാണ് ഇപ്പൊ പുറത്തു വന്ന സത്യം എന്ന് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവരെ പറയാണ് ഇത് ഇരുവഴിഞ്ഞാണ്. അപ്പൊ ഇരുവഴിഞ്ഞ ഏതാണ് അതറിയില്ലേ? അപ്പൊ ചാലിയാറും ഇരുവഴിഞ്ഞും തമ്മില്, ചാലിയാറിന്റെ പോഷക പുഴയാണ് ഇരുവഴിഞ്ഞെന്ന് പോലും ഒരു ഉദ്യോഗസ്ഥനും സംസാരിച്ചോ അറിയില്ല. അത് വേറെ ഏതോ പുഴയായിട്ട് പോകുന്നു എന്നാണ് അറിയുന്നത്. അപ്പോ നമ്മൾ സാധാരണ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ആരാണ്? PSC പരീക്ഷയാണ്. PSC പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്ത ഒരാള് ഒരു താലൂക്ക് ഓഫീസിലോ ഒരു തഹസിൽദാറായിട്ടോ ഒരു താലൂക്ക് ഓഫീസറായിട്ടോ ഇരിക്കുമ്പോ അദ്ദേഹത്തിന് ഈ പ്രകൃതി എന്ന് അറിഞ്ഞോളന്നില്ലല്ലോ. അപ്പൊ ഇവരാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത്. ഇവരാണത് അറിയേണ്ടത്. നിർഭാഗ്യ വശാല് നമ്മുടെ മരമടക്കുകളിലേക്കൊന്നും ആരും നടന്നു പോയിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോ ഈ പറയുന്ന ചോലവനങ്ങളെ മുഴുവനും, ചോലക്കാടുകളെ മുഴുവനും ഏതൊക്കെ അർത്ഥത്തില് നമുക്ക് സംരക്ഷി നിർത്താൻ പറ്റുക, ആ അർത്ഥത്തിൽ നിർത്താൻ പറ്റും നോക്കുക എന്നതാണ് ഇനി പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം. രണ്ട് ഒരു കാര്യം കൂടെ അതിൽ പറയാം. രണ്ട് റോഡുകൾ ഇതിലൂടെ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് അറിയുന്ന കുരങ്കപാത, അതിലേറെ ഭീകരമായ ഒരു സാധ്യതയുള്ളത് മുണ്ടേരിയിൽ നിന്ന് അന്ന് പുത്തുമലി പറയുന്ന മുണ്ടക്കരയിലേക്കുള്ള റോഡാണ്. ഇത് വലിയ അധ്വാനമാണ്. അതിന്റെ അതിന്റെ പണിയാണ് UL അവിടെ മുകളില് മലയോര ഹൈവേ അവിടെ വന്ന് നിൽക്കുന്നു, താഴെ മുണ്ടേരിയിൽ മലയോര ഹൈവേ വന്ന് നിൽക്കുന്നു. മുട്ടിക്കാനാണ് ഈ അടുത്ത കാലത്ത് തീവ്രമായ ശ്രമങ്ങളുണ്ടാകുന്നത്. മുട്ടിക്കാൻ വേണ്ടി അവിടുത്തെ ട്രൈബ്സിനെ കൂട്ടി അവിടെ നിലനിർത്തിയിരിക്കുക. പുഴക്കക്കരെ പാലം പൊഴിഞ്ഞ് ഒറ്റപ്പെട്ട വാണിയംപുഴയിൽ ഇരുട്ടുകുത്തിയിലെ പാലം പൊഴിഞ്ഞിട്ട് എത്ര കാലമായി? നിലമ്പൂർ കാടിനുള്ളിലുള്ള ഈ മുണ്ടേരിയിലെ കോളനിയിലെ വരെ ഇരുട്ടുകുത്തി, അവിടെയൊക്കെ ഒരു പാലം ഉണ്ടായിരുന്നു, പൊളിഞ്ഞു പോയി. ആ പാലം പുനഃസ്ഥാപിച്ചില്ല. കാരണം മലയോര ഹൈവേ വരുമ്പം നിങ്ങൾക്ക് നല്ല വലിയ പാലം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ട്രൈബ്സിനൊക്കെ ഒരു 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 യഥാർത്ഥത്തിൽ ആ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ് കാടുണ്ടാക്കുന്നത്. എനിക്കങ്ങനെ ഈ വനവാസികൾ കാടുണ്ടാക്കുന്ന കൂടണമെന്നുള്ള സ്വപ്നവാദത്തിന്റെ പിന്നിലൊന്നും എനിക്കിപ്പോൾ വിശ്വാസമില്ല. വളരെ സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ. അവർക്ക് നഗരത്തോടും നമ്മുടെയൊക്കെ ജീവിതശൈലികളോടാണ് ഇഷ്ടം. സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനൊക്കെ അവർക്ക് ചാൻസ് കിട്ടണം. മലവാസി എന്നും കാട്ടിന്റെ അകത്ത് സ്കൂളിൽ പോകാതെ നമ്മള് സ്കൂളിലെ കുട്ടികളെയും കൊണ്ടൊക്കെ കാട്ടു പോകുമ്പോ കുട്ടികൾക്ക് ആഗ്രഹം എന്താ അറിയാവോ? നമ്മുടെ സമൂഹം എന്തുമാത്രം പിന്തിരിപ്പന്മാരാണ് എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചോദ്യമാണ്. എവിടെ സാറേ ആദിവാസികൾ വയ്ക്കും? അപ്പം ഇതൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ അല്ല ഇതല്ല മറ്റേ. അപ്പൊ ഏതായി മറ്റേ എന്റെ ധാരണയിൽ ഈ പിന്നെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലേ ബാംബു ബോയ്സ്,
ഇത്രമാത്രം പറയാൻ കഴിഞ്ഞ വികൃതമായ ഒരു സ്ഥാനം പറയില്ല. ആ സിനിമയിലൊക്കെയുള്ള തന്നെ ആ വേഷം ധരിച്ച് മനുഷ്യ പോലെ അല്ലാത്ത രീതിയിലുള്ള എന്തോ ആരോ ആണ് എന്നുള്ള രീതിയിലാണ് ഈ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാളും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മളെക്കാളും നല്ല ഭക്ഷണം കഴിക്കണം കൂടിയുള്ള, നമ്മളെക്കാളും നന്നായി സംസാരിക്കാൻ പറ്റുന്ന, നന്നായി ചിന്തിക്കാൻ പറ്റുന്നവരാണ് ഇവര്. അപ്പൊ അവരെ കുറിച്ച് പോലും തെറ്റിദ്ധാരണ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സംഭവം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനാണ് ഒരർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്. എന്നിട്ട് അവരെ പാടിന്റെ അകത്ത് നിർത്തിയിരിക്കുക, തങ്ങളുടെ റോഡുകൾ വികസിപ്പിക്കാൻ കഴിയും. അല്ല, അവരവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് റോഡ് പണിയാൻ പറ്റും, എന്നാലേ നമ്മുടെ അകത്ത് കയ്യേറിയ ഭൂമിയിലേക്ക് റോഡ് ഉണ്ടാകൂ. ഈ നിലയിലേക്കാണ് നമ്മൾ നഗരവാസികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവരെയൊക്കെ കാടിനെന്നും കാടിനകത്ത് നിർത്തി ബലിയാടുകളാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പലവടക്കുകളുള്ള വീട് മനുഷ്യരെയും എസ്റ്റേറ്റുകളൊക്കെ വിഭജിച്ച് അവരൊക്കെ പതിച്ചു കൊടുത്ത് ഭൂരഹിതരായ അനേകം മനുഷ്യർക്ക് ഭൂമി കണ്ടെത്തി കൊടുത്ത് ഇവരെയൊക്കെ ഈ അപകടകരമായ മുഖങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പുഴകളിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ പലയിടത്തും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി അങ്ങാടിയിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് കൊണ്ടോട്ടി അങ്ങാടിയിൽ വരാൻ വയ്യ. കൊണ്ടോട്ടിയിലെ വേറെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിലില്ല. കൊണ്ടോട്ടിയിലെ മനുഷ്യനിർമ്മിതമായ വെള്ളക്കെട്ടുകളാണ്. കൊണ്ടോട്ടി അങ്ങാടിയിൽ ബൈപ്പാസ് വന്നപ്പോൾ അതൊരു വയലിലൂടെയായിരുന്നു. ആ വയലിന്റെ ഒത്ത നടുവിലെ ഒരു വലിയ പുഴ മുസ്ലേരങ്ങാടിയിലൂടെ വന്ന് പതിനേഴിലൂടെ കടന്നു പോകുന്ന ഒരു പുഴയുണ്ടായിരുന്നു, വലിയ തോട്. അതിന്റെ തീരത്ത് വയലിലായിരുന്നു കൊണ്ടോട്ടി നിർച്ച് നടന്നിരുന്നത്. അത് മൊത്തം ഒരു ടൗൺഷിപ്പാണ്. തോട് വളരെ ചെറുതായി, ആ തോടിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എല്ലാ വെള്ളവും. സ്വാഭാവികമായിട്ടും കൊണ്ടോട്ടിയിൽ കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നു ആ കച്ചവടക്കാർക്ക്. മനുഷ്യൻ വിളിച്ചു വരുത്തിയ പ്രളയങ്ങളാണത്. നമുക്ക് മല ഇടിഞ്ഞു വന്നു എന്നറിയാം കൊണ്ടോട്ടിയിലോ. അപ്പൊ നമ്മുടെ നഗരങ്ങളൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുക, നമ്മുടെ പുഴകളുടെ ഒഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു പാലം പോലും, കൈപ്പിനി പാലം എന്ന് പറഞ്ഞ പാലം 2019 ഒഴിച്ചുപോയി. ദേശീയപാതയിൽ നമ്മുടെ ഹൈവേ സംസ്ഥാന പാതയിൽ ഉണ്ടാക്കുന്ന ചാലിയാർന്ന് പോലെയുള്ള വലിയൊരു പാലത്തെ പോലുള്ള ഒരു പാലം തന്നെയാണ് കൈപ്പിനി പാലം. എന്തുകൊണ്ട് ഒഴിച്ചുപോയത്? അതിന്റെ തൊട്ടുമേലെ പൂക്കോട്ട് മണ്ണ റെഗുലേറ്റർ ഒക്കെ ബ്രിഡ്ജ് നടന്നൊരു ബ്രിഡ്ജ് പണിയത്. റെഗുലേറ്റർ ഒക്കെ ബ്രിഡ്ജുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചാലിയാറിൽ ആദ്യത്തെ റെഗുലേറ്റർ ഒക്കെ ബ്രിഡ്ജുണ്ടാക്കിയത് പവണക്കല്ലിലാണ്. 12 സ്പാനുകളുണ്ട്, തൂണുകളുണ്ട്, അതിന്റെ ഇടയിലെ ഷട്ടറിൽ വെച്ചിരിക്കുക. ഷട്ടർ പൊക്കിയാലും വെള്ളം പൂർണ്ണമായി എഴുതി പോകില്ല. മുകളിലെ ലെവലിൽ വെള്ളവും താഴെ വേറൊരു ലെവലിൽ വെള്ളമാണ്. അത് വാഴക്കാട്ടെ വെള്ളക്കെട്ടിന്റെ വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയുടെ കാരണം ഈ കൂടുതൽ കാരണം ഈ ഷട്ടർ വന്നപ്പോഴാണ്. ഇത് വേനൽക്കാലത്ത് നല്ല കംഫർട്ടാണ്, നമുക്ക് സുഖമുണ്ട്, ഗുണമുണ്ട്. പക്ഷെ അടുത്തടുത്തുള്ള സ്പാനുകൾ വെള്ളത്തെ ഒഴുക്കി വിടുന്ന ഒരു അവസരം. അതേപോലെ തന്നെ അതേ മാതൃകയിൽ തന്നെ അടുത്ത റെഗുലേറ്റർ ഓടായിക്കൽ റെഗുലേറ്റർ കമ്പിടിച്ചു വന്നു. ഓടായിക്കൽ റെഗുലേറ്റർ കമ്പിടിച്ച് അതേ മാതൃകയിൽ തന്നെ പൂക്കോട്ട് മണ്ണ റെഗുലേറ്റർ കമ്പിടിച്ച് ഈ നേരത്തെ പുത്തുമലന്റെ ഉരുൾപൊട്ടലിന്റെ സമയത്ത് ഒരു ഡാം പോലെ പ്രവർത്തിച്ചു. ഞാനത് പോയി കണ്ടതാ. ഷട്ടറൊക്കെ പൊക്കിയിരുന്നു, ഷട്ടർ പൊക്കിയെങ്കിലും ഈ രണ്ട് തോണുകൾക്കിടയിൽ അനേകം മരങ്ങളും മുളങ്കൂട്ടങ്ങളും വന്ന് അടഞ്ഞു. അപ്പൊ വീണ്ടൊരു ഷട്ടർ ഇട്ടതുപോലെ മുകളിലാണ് ഷട്ടർ നിൽക്കുന്നു. അപ്പൊ ഒരു പുഴ മുഴുവനും ഒരു ഡാം പോലെ പണി നിന്നു. സ്വാഭാവികമായിട്ടും പുഴ എന്ത് ചെയ്തു? ഒരു വശത്തുകൂടെ പൊട്ടിയൊഴുകി, പൊട്ടിയൊഴുകി അവിടെയുള്ള മുഴുവൻ മണ്ണും വസ്തുവകകളും താഴെ ഒഴുകി. അതിശക്തമായ ഒഴുക്കിൽ താഴെ പാലം താഴ്ന്നു കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മിതികളാണ്. ഇതൊരു കാട്ടുപുഴയുടെ തുടക്കത്തിലാണ് ഈ പറയുന്ന അതിഭീകരമായ രീതിയിൽ തൂണുകൾ ഉണ്ടാക്കിയിട്ട് ഷട്ടർ വെച്ചിട്ട് പുഴയെ ചെടാം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഒരു കാട്ടുപുഴയുടെ. അപ്പോ ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ ഒരു ധാരണയില്ലാത്ത എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് സമൂഹം, നമ്മുടെ സിവിൽ സമൂഹം, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കൊക്കെ ഇപ്പോഴും നമ്മുടെ മലകളെ കുറിച്ചോ നമ്മുടെ ഭൂപ്രകൃതിയെ കുറിച്ചോ നമ്മുടെ കാലാവസ്ഥയെ കുറിച്ചോ വലിയ ധാരണ ഉണ്ടായിട്ടില്ല. അത് അത്തരത്തിലുള്ള ഒരു ഒരു ധാരണ ഉണ്ടാക്കാനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നത്. എന്റെ വാക്കുകൾ പ്രസംഗിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.